कृष्ण हरे कृष्ण 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 हरे हरे श्री हरये नमः। എല്ലാവർക്കും നമസ്കാരം। ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തെ പല ആചാര്യന്മാരുടെ മുഖങ്ങളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഈ ഒരു മാധ്യമത്തിലൂടെ നമ്മൾ. കഴിഞ്ഞ ഭാഗങ്ങളിലായിട്ട് ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ അനുസ്മരിച്ചിട്ടുണ്ട്. ഇവിടെ ഭാഗവതത്തിലെ 10 ലക്ഷണങ്ങൾ എന്ന് പറയുന്ന ഒരു പുതിയ വിഷയത്തെ അനുസ്മരിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. ഇപ്പോൾ ശ്രീമദ് ഭാഗവത ഗ്രന്ഥം ഒരു സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാടിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ സംസ്കൃത ശ്ലോകങ്ങൾ അടങ്ങിയ ഒരു ഗ്രന്ഥമാണ്. കുറേ ശ്ലോകങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു അധ്യായം കഴിഞ്ഞുവെന്നും കുറേ അധ്യായങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്കന്ധം കഴിഞ്ഞുവെന്നും ഒക്കെ കാണാം. ആകെ 12 സ്കന്ധങ്ങളിലായി 335 അധ്യായങ്ങളിലായി പലതരം ശ്ലോകങ്ങളിലൂടെ ചില ആശയങ്ങൾ പങ്കുവയ്ക്കും. എന്താണ് ഈ ഭാഗവതത്തിൽ പൊതുവായിട്ട് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാചകത്തിൽ എളുപ്പത്തിൽ പറയാം. നമ്മുടെ പൂർവികർ എന്താണോ ജീവിതത്തെപ്പറ്റി അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത് ആ ആശയങ്ങൾ മനോഹരങ്ങളായ കഥകളിലൂടെ അവർ നമ്മളിലേക്ക് എത്തിച്ചു തരും. ഈ ഒരു കാലഘട്ടത്തിലും വളരെയധികം മാഹാത്മ്യമുള്ളതാണ് ഈ കഥകൾ. ആ കഥകളുടെ ഇടയിൽ വരുന്ന പലതരം ആശയങ്ങളും ജീവിതം ഏതൊക്കെ രീതിയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മാറിമറിഞ്ഞാലും ഈ ആശയങ്ങൾക്ക് അത്രയധികം മാഹാത്മ്യമുണ്ട് എന്ന് കാണാനാവും. അപ്പം അങ്ങനെ പറയുന്ന ശ്രീമദ് ഭാഗവത ഗ്രന്ഥം ഒരു പുരാണമാണെന്നിരിക്കെ പുരാണങ്ങൾക്കായിട്ട് പൊതുവായി പറയുന്ന ചില ലക്ഷണങ്ങളുണ്ട്. ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിലും പൊതുവായിട്ട് ദാ ഇന്ന ഇന്ന ലക്ഷണങ്ങളാണ് ഉള്ളത് എന്ന് സൂചിപ്പിക്കുന്നു. ഭാഗവതത്തിലെ 2-ാമത്തെ സ്കന്ധത്തിലെ അവസാന ഭാഗത്ത് ശ്രീമദ് ഭാഗവതത്തെ കേൾക്കാനായി ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷിത് രാജാവിന് ശ്രീശുക ബ്രഹ്മർഷി എന്ന ആചാര്യൻ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ഈ ഭാഗം കാണുക. 10 ലക്ഷണങ്ങളാണത്രേ ശ്രീമദ് ഭാഗവതത്തിലുള്ളത്. ഇതേ ഗ്രന്ഥത്തിൻ്റെ തന്നെ മറ്റൊരു ഭാഗത്ത് ഏകദേശം അവസാനമായിരിക്കുന്ന സമയത്ത് പറയുന്നത് കാണാം. പുരാണങ്ങൾക്കൊക്കെ സാധാരണ 10 ലക്ഷണങ്ങൾ പറയാറുണ്ട്. ചിലപ്പോൾ പുരാണങ്ങൾ മഹാപുരാണങ്ങളായിട്ടും ഉപപുരാണങ്ങളായിട്ടും ഒക്കെ അതിൻ്റെ ഇടയിൽ വിഭജിക്കാറുണ്ട് എന്നൊക്കെ പറയുന്നു. അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെന്ന്. എന്തായാലും ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിന് അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതം എന്നതിന് 10 ലക്ഷണങ്ങളുള്ളതായിട്ട് ഈ ഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ 10 ലക്ഷണങ്ങൾ തന്നെയാണ് വാസ്തവത്തിൽ എന്താണ് ഭാഗവതം പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നത്. 10 ലക്ഷണങ്ങൾ ഭാഗവതത്തിൽ പറയപ്പെടുന്ന 10 തരം വിഷയങ്ങളാണ് എന്ന് വേണമെങ്കിൽ എളുപ്പത്തിൽ പറയാം. എന്തൊക്കെയാണ് ആ വിഷയങ്ങൾ? ഒരു തരത്തിൽ ചിന്തിച്ചാൽ എല്ലാ പുരാണങ്ങളും പറയുന്നത് ഒരേ വിഷയം തന്നെയാണ്. എല്ലാ പുരാണങ്ങളിലും ഏതെങ്കിലും ഒരു ശ്രോതാവ് കേൾക്കുന്ന വ്യക്തി പറഞ്ഞു തരാനായിട്ട് മുന്നിലിരിക്കുന്ന ആചാര്യൻ്റെ അടുത്ത് ചോദിക്കും ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ അറിയണം എന്നുള്ളത്. പല കഥകളുടെ സഹായത്തോടെ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നതും കാണാം. കഥകൾ പലതായിരിക്കാം, പറയുന്ന രീതി പലതായിരിക്കാം, പക്ഷെ ചോദ്യവും ഉത്തരവും ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. എല്ലാ പുരാണങ്ങളും നോക്കുമ്പോൾ ചില രീതികളിലെ വ്യത്യാസം ഒഴിച്ചു നിർത്തിയാൽ. അപ്പം ഇവിടെയും ഈ പറയുന്ന 10 ലക്ഷണങ്ങളെ പ്രത്യേകമായി എടുത്തു പറയുന്ന ഭാഗത്തിന് തൊട്ടു മുമ്പ് പരീക്ഷിത് എന്ന മഹാരാജാവ് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ 7-ാം ദിവസം മരണം എന്നൊരവസ്ഥയിലെത്തിച്ചേർന്ന് എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് ഗംഗാതീരത്ത് വന്നിരിക്കുന്ന പരീക്ഷിത് രാജാവ് തൻ്റെ മുന്നിലേക്ക് എത്തിച്ചേർന്ന വേദവ്യാസപുത്രനായ ജീവിതത്തെ പരമസത്യത്തെ വേണ്ടതുപോലെ അറിഞ്ഞ ശ്രീശുക ബ്രഹ്മർഷിയുടെ അടുത്ത് ചോദിക്കുന്നത് എന്ന് പറയാം. അപ്പം അദ്ദേഹം ചോദിച്ചത് പൊതുവായിട്ട് പറഞ്ഞാൽ ജീവിതത്തെ പറ്റിയിട്ടാണ്. ജീവിതത്തിൻ്റെ തുടക്കം, ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നത് ജീവിതത്തിൻ്റെ അവസാനം. അതൊരു വ്യക്തിയെ സംബന്ധിച്ചുമാവാം, ഇനി അതല്ല ലോകത്ത് മൊത്തത്തിൽ എങ്ങനെയാണ് ഈ ജീവൻ ഒക്കെ ഉണ്ടായത്, എങ്ങനെയാണിത് ഇങ്ങനെ നിലനിന്ന് പോകുന്നത്, എന്താണ് ഇതിൻ്റെ ഒരു അവസാനം, എന്താ ഇതിൻ്റെ കണക്കുകൾ, ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അപ്പം അതിന് മറുപടി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് തന്നെയാണ് കഴിഞ്ഞ ഭാഗത്ത് ഇവിടെ ചതുശ്ലോകി ഭാഗവതം എന്നൊരു ഭാഗം അനുസ്മരിച്ചിട്ടുണ്ടായിരിക്കുക. എന്താണ് ഭാഗവതത്തിൻ്റെ സത്ത എന്നൊരു പ്രത്യേക രീതിയിൽ പറയുന്നതാണ്. 10 ലക്ഷണങ്ങളായിട്ടാണ് ഈ ഭാഗവതത്തെ പിന്നീട് വിപുലീകരിച്ചിരിക്കുന്നത് എന്ന അഭിപ്രായത്തോടു കൂടിയാണ് ശ്രീശുക ബ്രഹ്മർഷി അതിനെ കൊണ്ടുവരുന്നത്. എന്താണ് ഈ 10 ലക്ഷണങ്ങൾ? ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിലെ 2-ാമത്തെ സ്കന്ധത്തിലെ 10-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ ശ്ലോകങ്ങളിൽ തന്നെ ഈ ഭാഗം കാണുന്നതാണ്.
अत्र सर्गो विसर्गश्च स्थानं पोषणमुदयः मन्वन्तरेशानुकथा निरोधो मुक्तिराश्रयः दशमस्य विशुद्ध्यर्थं नवानामिह लक्षणं വർണ്ണയന്തി മഹാത്മാന ശ്രുതേന അർത്ഥേന ചാഞ്ചസ എന്നവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു. എന്താണ് ഈ ഭാഗവതത്തിലുള്ളത്? സർഗം വിസർഗം സ്ഥാനം പോഷണം ഊതി മന്വന്തരേശാനുകഥകൾ നിരോധം മുക്തി ആശ്രയം എന്നിങ്ങനെ 12 ലക്ഷണങ്ങൾ അല്ലെങ്കിൽ 12 തരം വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്ന് പറയുന്നു. കൂട്ടത്തിൽ ഒന്നുകൂടി സൂചിപ്പിച്ചു, 10-ാമത് പറഞ്ഞ ആശ്രയം എന്ന ലക്ഷണത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്, അത് ഏറ്റവും ഭംഗിയായ രീതിയിൽ നമ്മളിലേക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി 9 ലക്ഷണങ്ങളും ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ 9 വിഷയങ്ങളും ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് കൂടി അതിൽ പറയുന്നു. അപ്പം എന്താണ് ഈ 10 ലക്ഷണം? എങ്ങനെയാണ് ഭാഗവത ഗ്രന്ഥത്തിൽ ഈ 10 ലക്ഷണങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക? എന്താണ് ഈ 10 ലക്ഷണങ്ങളുടെ ഒരു പ്രസക്തി? ഇതാണ് നമ്മളിവിടെ കുറച്ച് സമയം കൊണ്ട് ഒന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഈ ലോകത്ത് വിവിധ പ്രദേശങ്ങളിലായി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ജീവിതത്തെപ്പറ്റി അറിയാൻ വേണ്ടി. ഭാരതത്തിൽ മാത്രമല്ല, മറ്റു പല പ്രദേശങ്ങളിൽ, ഭാരതത്തിലും വളരെയധികം പിന്നിലേക്ക് പോകുമ്പോൾ നമുക്കത് ധാരാളമായിട്ട് കാണാം എന്ന് മാത്രം. അതായത് ഇന്നൊക്കെ നമുക്ക് അധികമൊന്നും ചിന്തിക്കാൻ തോന്നാത്ത, അത്തരത്തിലൊരു ചോദ്യത്തിന് പോലും പ്രസക്തിയുണ്ടെന്ന് തോന്നാത്ത വിഷയങ്ങളാണ് ഈ പറയുന്നതൊക്കെ. എങ്ങനെയാണ് ഇവിടെ ആൾക്കാർ ജനിക്കുന്നത്? എങ്ങനെയാണ് എല്ലാവരുടെയും ജന്മം വ്യത്യസ്തമാവുന്നത്? എങ്ങനെയാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലതരം അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്? എന്താണ് മരണം? എങ്ങനെയാണത് സംഭവിക്കുന്നത്? അതിനുശേഷം എന്തെങ്കിലും ഉണ്ടോ? ഒന്നും അറിയുന്നില്ല. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ ചോദ്യങ്ങളുടെ പിന്നാലെ പോകാൻ സമയമില്ല. സത്യത്തിൽ നമുക്ക് ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുള്ള എന്തൊക്കെയോ ചില ആശയങ്ങൾ മനസ്സിലുണ്ട്. പിന്നെ നമ്മുടെ ഇടയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും സംസാരിക്കുന്ന ചില ആശയങ്ങൾ മനസ്സിലുണ്ട്. ആ വിശ്വാസങ്ങളുടെയും ആ ആശയങ്ങളുടെയും പേരിലാണ് നമ്മൾ ജീവിക്കുന്നതൊക്കെ. അതിനപ്പുറം ചിന്തിക്കാൻ ശ്രമിക്കാറില്ല. പക്ഷേ ജീവിതത്തിൽ ചില ചില പ്രത്യേക ഘട്ടങ്ങൾ വന്നു ചേരുന്ന സമയത്ത് മറ്റെല്ലാം പഠിച്ച നമുക്ക്, മറ്റെല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളുടെയും ഇടയിലിരിക്കുന്ന നമുക്ക് ഇങ്ങനെ ചില ചോദ്യങ്ങളും കൂടി നമ്മുടെ ഇടയിൽ കടന്നു വരാറുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ജീവിതം? ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? മരണം ഇതെങ്ങനെയാണ് എന്നിങ്ങനെ. ഉദാഹരണത്തിന്, ജന്മനാ എന്തെങ്കിലും കുറവുകളോടുകൂടി ഒരു വ്യക്തിയാണെങ്കിൽ എന്തുകൊണ്ട് തൻ്റെ ജീവിതം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി? താൻ എവിടെയും തിരഞ്ഞെടുത്തതല്ലോ. ആര് ചെയ്തതിൻ്റെയാണ്? എങ്ങനെ സംഭവിച്ചതാണ്? എങ്ങനെയാണ് എല്ലാവർക്കും ഒരുപോലെ അല്ലാത്ത തുടക്കങ്ങൾ കിട്ടുന്നത് എന്ന സംശയങ്ങൾ ആ ഒരു വ്യക്തിക്ക് വരുന്ന സമയത്ത് വ്യക്തമായിട്ട് ഒരു ഉത്തരം നൽകാൻ ഒരിക്കലും സാധിക്കണില്ല. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളെ തേടി ഇങ്ങോട്ട് പ്രശ്നങ്ങൾ വരുന്നത് പോലെയുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടാവാറുണ്ട്. വേറെ ചിലർ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവനവനായിട്ട് ചെയ്തു കൂട്ടിയാൽ പോലും ഒരു പ്രശ്നവും പറ്റാതെ മുന്നോട്ട് പോകുന്നത് കാണാനും സാധിക്കും. മരണം, വാർദ്ധക്യം കഴിഞ്ഞ് രോഗങ്ങളൊക്കെ പിടിപെട്ട് സാധാരണ രീതിയിൽ വന്ന് ഒരുവനെ കൊണ്ടുപോകുന്നത് കാണുന്നു. അതേസമയം ചെറിയ കുട്ടികളെ പോലും വെറുതെ വിടുന്നില്ല എന്നുള്ളതും കാണുന്നു. ഇങ്ങനെ ചില രംഗങ്ങളെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടായാൽ മതി, കുറച്ചെങ്കിലും നേരത്തേക്ക് ചില ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. പിന്നെയും അതെങ്ങനെയോ കഴിഞ്ഞു പോകണമെന്ന് മാത്രം. അത്തരത്തിൽ വിടാതെ ഈ ചോദ്യങ്ങളുടെ പിന്നാലെ തന്നെ സ്ഥിരമായി പോയിരുന്ന ആചാര്യന്മാർ നമുക്ക് പൂർവികരായിട്ടുണ്ടായിരുന്നു. എല്ലാ കാലത്തും പ്രസക്തമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അത്തരം ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അവർ പകർന്നു തന്നിരുന്നത്. മതം എന്ന രീതിയിൽ നമ്മൾ ഒതുക്കാൻ നോക്കിയാലും ആത്മീയത എന്ന രീതിയിൽ കുറച്ചും കൂടി മഹാത്മ്യമുള്ള പേരിൽ നമ്മളിലേക്ക് അത് എത്തിച്ചു തരുന്നുണ്ട്. ആവശ്യമുള്ളതാണ്, ജീവിതത്തെ പറ്റിയിട്ടുള്ള അറിവാണ്. ശാസ്ത്രം എങ്ങനെയൊക്കെ വളർന്നു മുന്നോട്ട് പോകുമ്പോഴും ചില ചില ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ ഇപ്പോഴും ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ സാധിച്ചിട്ടില്ല. ആ ചോദ്യങ്ങളുടെ ഉത്തരമെല്ലാം നമ്മുടെ പൂർവികർ കൃത്യമായി പറഞ്ഞിരുന്നു, അത് തന്നെയാണ് പരമമായ സത്യം എന്ന് വിശ്വസിച്ചില്ലെങ്കിൽ പോലും ആ ചോദ്യങ്ങളുടെ പ്രസക്തി മനസ്സിലാക്കി ആ ചോദ്യങ്ങളുടെ ഉത്തരത്തിലേക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാൻ നമുക്ക് സാധിക്കണം എന്നാണ് ഭാഗവതത്തിൻ്റെ 10 ലക്ഷണങ്ങളെ അനുസ്മരിക്കുന്ന ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും ഒരാശയമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ഈ പറയുന്ന 10 ലക്ഷണങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുന്ന സമയത്ത് നമുക്കത് ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. ഇവിടെ 10 ലക്ഷണങ്ങളെ തന്നതിനെയും നമുക്ക് ഏകദേശം ഒരു 3 വിഭജിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തുടക്കത്തെ പറ്റിയും പിന്നതെങ്ങനെ തുടർന്നു പോകുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടും ഒടുക്കത്തെ പറ്റിയിട്ടും പിന്നെ അവസാനം കാണിച്ചു തരുന്നത് ഈ തുടക്കവും ഈ തുടർന്നു പോകലും
ഒടുക്കവും എല്ലാം എന്തിനെ ആശ്രയിച്ച് നിൽക്കുന്നുവോ അതിനെയാണെന്നും പറയാം. നമുക്കൊന്ന് ആ ഭാഗത്തേക്ക് പ്രവേശിച്ച് നോക്കാം. ഓരോ ലക്ഷണങ്ങളായിട്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ആദ്യം പറയുന്ന ലക്ഷണം സർഗം എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ വിസർഗം എന്നൊന്നും എടുത്തു പറയുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ നമ്മൾ കാണുന്ന രണ്ട് വിഷയങ്ങളായിട്ടാണ് സർഗത്തെയും വിസർഗത്തെയും സൂചിപ്പിക്കുന്നത്. എന്താണ് സർഗവും വിസർഗവും? ഇതേ ഭാഗവത ഗ്രന്ഥം തന്നെ ദ ശ്രീശുക ബ്രഹ്മഋഷിയുടെ വാക്കുകളായിട്ട് 10 ലക്ഷണങ്ങളുടെ പേരുകൾ ആദ്യം പറഞ്ഞതിന് ശേഷം വിശദീകരിക്കുന്നത് കാണാം. ഭൂതമാത്ര ഇന്ദ്രിയധിയാം ജന്മ സർഗ ഉദാഹൃത ബ്രഹ്മണോ ഗുണവൈഷമ്യാത് വിസർഗ പൗരുഷസ്മൃത എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാം. സർഗവും വിസർഗവും ഒരുമിച്ച് കാണിച്ചു തരുന്ന ഒരു ശ്ലോകമാണത്. പഞ്ചഭൂതങ്ങൾ, പഞ്ചതന്മാത്രകൾ, ഇന്ദ്രിയങ്ങൾ, ബുദ്ധി എന്നിവയുടെ എല്ലാം ഉദ്ഭവമാണ് സർഗം എന്ന രീതിയിൽ പറയുന്നത്. ഗുണവൈഷമ്യം കാരണം ബ്രഹ്മത്തിൽ നിന്ന് എന്നുകൂടി ചേർത്ത് പറയാം. പിന്നെയോ പൗരുഷമായ സൃഷ്ടിയെയാണ് വിസർഗം എന്ന് പറയുന്നത് എന്ന് കൂടി പറയുന്നു. ഇതാണ് ഭാഗവതത്തിൻ്റെ ഭാഷ. അപ്പം നമുക്ക് എങ്ങനെയായി സർഗത്തെയും വിസർഗത്തെയും മനസ്സിലാക്കാൻ സാധിക്കുക? സർഗം എന്നുള്ളത് ഇവിടെ ഈ പ്രപഞ്ചത്തിൻ്റെ ആരംഭം എന്ന് വേണമെങ്കിൽ പറയാം. ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി എന്ന് വേണമെങ്കിൽ പറയാം. അത് ബ്രഹ്മത്തിൽ നിന്നാണ്, ഗുണവൈഷമ്യം കൊണ്ടാണ് എന്നുള്ളതൊക്കെ ഉത്തരങ്ങളാണ്. പല രീതിയിലാണ് ഭാരതീയ ചിന്താഗതികൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഉത്തരങ്ങൾ കാണാനും സാധിക്കാം. ഇന്ന ഇന്ന രീതിയിലാണ്, പരിണാമമാണ്, അതല്ല വിവർത്തമാണ്. അതായത് ശരിക്കും ഒരു കാരണം പല രീതിയിൽ മാറി മാറി ഓരോ കാര്യങ്ങളായതാണെന്നും അതല്ല ഒന്ന് മറ്റൊന്നായി കുറച്ച് നേരത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് തോന്നപ്പെടുക മാത്രമാണ് എന്നിങ്ങനെയൊക്കെയുള്ള വിവരണങ്ങളുണ്ട്. ഈ വിവരണങ്ങളാണ് ഈ ലോകത്തിൻ്റെ ഉൽപ്പത്തിയെ പറ്റിയിട്ട് നമ്മുടെ ദർശനങ്ങളിലൊക്കെ കാണുന്നത്. അപ്പം എങ്ങനെയാണ് ഇവിടെ ജീവിതം തുടങ്ങിയത്, എങ്ങനെയാണ് ഇവിടെ ഈ ഒരു ലോകത്തിന് ഒരു ആരംഭം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷണം, സർഗം എന്ന രീതിയിൽ പറയുന്നത്. ഭാഗവത പ്രകാരം എപ്രകാരമാണ് സച്ചിദാനന്ദ ബ്രഹ്മത്തിൽ നിന്ന് സകല ജീവജാലങ്ങളിലേക്കും വഴിയൊരുങ്ങിയത് എന്ന് പറയുന്നത് കാണാം. പ്രത്യേകിച്ച് 3-ാമത്തെ സ്കന്ധത്തിൻ്റെ ഭാഗത്ത് ഈ സൃഷ്ടിയുടെ വർണ്ണന കുറച്ച് നല്ലോണമായി കൊടുത്തിരിക്കുന്നത് കാണാം. ഇനി ഇവിടെ മാത്രമല്ല, ഭാഗവതത്തിൽ പല ഭാഗങ്ങളിലായിട്ട് പലരും ഭഗവാനെ സ്തുതിക്കുന്ന രീതികളിലും ഒക്കെ, അല്ലെങ്കിൽ മറ്റു പല ഉപദേശങ്ങളുടെ ഭാഗത്തും ഒക്കെ ഈ സൃഷ്ടിയെ പറ്റിയിട്ട് ചെറുതായി സൂചിപ്പിക്കുന്നതും കാണാം. ഇവിടെ തന്നെ അത് പറയുന്നുണ്ട്. വർണ്ണയന്തി മഹാത്മാന ശ്രുതേന അർത്ഥേന ചാഞ്ചസ. ആചാര്യന്മാർ വ്യാഖ്യാനിക്കുന്നത് സ്തുതികളുടെ ഇടയിലൊക്കെ കാണുന്നത് വേദത്തിൻ്റെ താല്പര്യം തന്നെയാണ്. അതേപോലെ ഓരോ കഥകളായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ ആ കഥയിൽ നിന്ന് പൊതുവായിട്ട് കിട്ടുന്ന താല്പര്യവും ഉണ്ട്. ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്നത് ഈ 10 ലക്ഷണങ്ങളൊക്കെ തന്നെ ആയിരിക്കും. ആ രീതിയിലാണ് നമ്മൾ വിവരിച്ചു കൊണ്ടത്. അപ്പോൾ അവിടെയെല്ലാം സർഗം എന്ന് പറയുന്ന ലക്ഷണം, എപ്രകാരമാണ് ഭഗവാനിൽ നിന്ന് സകലതും ഉണ്ടായി വന്നത് എന്ന ലക്ഷണം, അല്ലെങ്കിൽ ആ ഒരു വിഷയം ധാരാളമായിട്ട് പറഞ്ഞിരിക്കുന്നത് കാണാം. ഇതിങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കൂട്ടത്തിൽ പറഞ്ഞു പോവേണ്ടി വരിക. അതായത് ഭാഗവതം വർണ്ണിക്കുന്നത് എപ്രകാരമാണ് ഭഗവാനിൽ നിന്ന് സകലതും ഉണ്ടായത് എന്നാണെന്ന് നമുക്ക് ആദ്യമേ പറയേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതാണ് നേരത്തെ സൂചിപ്പിച്ചത്, ചോദ്യത്തിലേക്ക് നമുക്ക് കുറച്ച് ശ്രദ്ധ കൂടുതൽ വെക്കണം. ഉത്തരം ഭാഗവതം ഇങ്ങനെ തരുന്നുണ്ട് എന്നുള്ളത് കൂടെ പറയേണ്ടി വരുന്നു എന്ന് മാത്രം. ഇപ്പം എന്താണ് ഈ ഒരു ചോദ്യത്തിൻ്റെ പ്രത്യേകത? അറിയണ്ടേ എങ്ങനെയാണ് ഈ ഒരു തുടക്കം ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. ആ തുടക്കം ഇത്തരത്തിൽ സംഭവിച്ചതുകൊണ്ടാണ് ഇതൊക്കെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ മുഴുവൻ തുടക്കം എന്ന രീതിയിൽ സർഗത്തെ പറയുന്ന പോലെ തന്നെയാണ് ഓരോ പുതിയതിൻ്റെ തുടക്കവും. നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ തുടക്കമാവാം, ഒരു ജീവിതത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു വേഷം പുതുതായിട്ട് എടുക്കുന്നതിൻ്റെ തുടക്കമാവാം. ഇതെല്ലാം സർഗമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ആ രീതിയിലെല്ലാം മനസ്സിലാക്കാനും സാധിക്കും. അപ്പം എല്ലാത്തിൻ്റെയും തുടക്കത്തെ പറ്റി അറിയലാണ് സർഗം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊരടിസ്ഥാനത്തിൽ നിന്നാണ് ഇതെല്ലാം വന്നു ചേരുന്നത് എന്നറിയാൻ സാധിക്കുക. നമ്മുടെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു വിഷയം അല്ലെങ്കിൽ ഒരു പ്രത്യേക വേഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ തന്നെ മനസ്സ്, നമ്മുടെ തന്നെ ബുദ്ധി, നമ്മുടെ തന്നെ പല ഇന്ദ്രിയങ്ങൾ, പ്രത്യേക രീതിയിൽ നമ്മുടെ മനസ്സിൽ വരുന്ന ചില മാറ്റങ്ങൾ, ഇതനുസരിച്ചാണ് ഓരോന്നും തുടങ്ങുന്നത്. അപ്പം ആ രീതിയിൽ അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെ അതിനെ നമുക്ക് മുന്നോട്ട് നേരെയാക്കി നയിക്കാം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. സർഗം എന്നുള്ളത് എല്ലാത്തിൻ്റെയും ആരംഭം എന്ന് പൊതുവായിട്ട് പറയാം. ഈ ലോകത്തിൻ്റെ ആരംഭം, മൊത്തം ജീവിതത്തിൻ്റെ ആരംഭം എന്ന രീതിയിലൊക്കെ. വിസർഗം എന്നുള്ളതോ, ആചാര്യന്മാരുടെ വ്യാഖ്യാനങ്ങളിൽ ഭഗവാനിൽ നിന്ന് ആദ്യത്തെ തത്വങ്ങളൊക്കെ ഉണ്ടായി വന്നതാണ് സർഗമെങ്കിൽ, ബ്രഹ്മാവ് ഭഗവാനിൽ നിന്ന് വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഭഗവാൻ ബ്രഹ്മാവായി ഇരുന്നു കൊണ്ട് ചെയ്യുന്ന സൃഷ്ടി എന്ന രീതിയിലാണ് വിസർഗം എന്നുള്ളതിനെ വിളിക്കുന്നത്.
അല്ലെങ്കിൽ ചരാചരാത്മകമായ രീതിയിൽ വരുന്ന സൃഷ്ടി എന്നും പറയുന്നുണ്ട്. അതായത് ആദ്യത്തെ ഒരു ആരംഭം എന്നുള്ളത് സർഗം കൊണ്ട് പറയുകയാണെങ്കിൽ, അവിടെ നിങ്ങോട്ട് പലതരത്തിലുള്ള ജീവജാലങ്ങളുടെ ചരാചരം എന്ന രീതിയിൽ പലതരത്തിലുള്ള ജീവജാലങ്ങളുടെ ഉൽപ്പത്തിയും അതിൻ്റേതാകുന്ന പ്രത്യേകതകളൊക്കെയാണ് വിസർഗം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെയും നമുക്ക് കിട്ടുന്നത് എല്ലാത്തിൻ്റെയും ഒരു തുടക്കവും വൈവിധ്യവും ഒക്കെയാണ്. എങ്ങനെ ഇത്തരത്തിലെ വിവിധങ്ങളായ സൃഷ്ടികൾ ഇവിടെ ഉണ്ടായി, പശുപക്ഷി മൃഗാദികൾ, ഇനി മനുഷ്യരിൽ തന്നെ പലതരം ഭേദങ്ങൾ, സ്ത്രീ പുരുഷ ഭേദങ്ങൾ, അതല്ലാണ്ട് പലതരം സ്വഭാവ സവിശേഷതകൾ, എത്രയോ വൈവിധ്യമാർന്നതാണ് നമ്മളിവിടെ കാണുന്ന ചരാചരാത്മകമായ സൃഷ്ടി, ചരങ്ങളും അചരങ്ങളുമായിട്ടുള്ള സൃഷ്ടി. അപ്പം അതിൻ്റെ പ്രത്യേകതകളാണ് വിസർഗം എന്ന ലക്ഷണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ രണ്ട് ഭാഗവും ഒന്ന് കൂട്ടിച്ചേർത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ, എല്ലാത്തിൻ്റെയും ആരംഭം സർഗമെന്നും പിന്നീടത് വിവിധങ്ങളായ രീതിയിലേക്ക് മാറിയത് വിസർഗം എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. എങ്ങനെയാണ് ഇവിടെ ജീവന്റെ ഒരു ഉത്ഭവം ഉണ്ടായത്, എങ്ങനെയാണ് ഞാൻ എന്നൊരു ഭാവത്തോടു കൂടി ഇവിടെ ഒരു ജീവിതം ആരംഭിക്കുന്നത് എന്നുള്ളത് സർഗവും, ഈ ഞാൻ എന്ന ഭാവം പലതരം ശരീരങ്ങളിലൂടെ പലതരം ഭാവങ്ങളിലൂടെ ആയിപ്പോകുന്നത് വിസർഗവും ആകുന്നു. ലൈഫിൻ്റെ ആരംഭം സർഗം എന്ന രീതിയിലും പലതരത്തിലുള്ള സ്പീഷീസുകളെ നമ്മളിവിടെ കാണുന്നത്, പലതരത്തിലുള്ള ലൈഫ്സ് നമ്മളിവിടെ കാണുന്നത് വിസർഗം എന്നാണെന്നും എടുക്കാവുന്നതേ ഉള്ളൂ. ഈ ചോദ്യങ്ങൾ ശാസ്ത്രത്തിൻ്റെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നത് തന്നെയാണ്. കൃത്യമായിട്ട് ഉത്തരം കാണാതെ ഇന്നത്തെ ശാസ്ത്രം ഇവിടെ നിൽക്കുന്നു, പല മതങ്ങളും പറഞ്ഞ ആശയങ്ങളെ ഉൾക്കൊള്ളാൻ മടിച്ചു നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കൊരിക്കലും ഇതാണെന്നോ ഇതല്ലെന്നോ പറയാൻ സാധിക്കാത്ത രീതിയിൽ ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം ഇപ്പോഴും നമ്മളെ കുഴപ്പിക്കുന്നുണ്ട്. പ്രത്യേക ചിത്രീകരണത്തിലൂടെ നമ്മുടെ പുരാണങ്ങൾ പറഞ്ഞു തന്നത് നമുക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെങ്കിലും ആശയങ്ങളെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ സാധിക്കുന്നില്ല. അടിസ്ഥാനമായിട്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളെയും തള്ളിക്കളയാനായിട്ട് സാധിക്കുന്നില്ല. ഒന്നിൽ നിന്ന് വന്നതാണെല്ലാം എന്ന് പറയുമ്പോൾ തള്ളാൻ എളുപ്പമല്ല. ഒന്നിൻ്റെ തന്നെ പലതരം ഭാവങ്ങളാണെല്ലാം എന്ന് പറയുന്നതും തള്ളാൻ എളുപ്പമല്ല. അപ്പം അത്തരം അടിസ്ഥാനങ്ങൾ അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. മറ്റ് പല രീതിയിലുള്ള ചിത്രീകരണങ്ങളും മറ്റുമൊക്കെ ചിലപ്പോൾ നമ്മൾ വിട്ടുകളയുന്നുണ്ടാവാം എന്ന് മാത്രം. സർഗവും വിസർഗവും ഏതൊരു പുരാണത്തിൻ്റെയും ലക്ഷണങ്ങളാണ് എന്ന് സൂചിപ്പിക്കാം. ഏതൊരു പുരാണത്തിലും നമുക്ക് കാണുന്ന കാര്യങ്ങളാണ്. ജീവിതം എന്താണ്, ജീവിതം എങ്ങനെയാണ് തുടങ്ങിയത്, എങ്ങനെയാണ് പലതരം ജീവിതങ്ങൾ ഇവിടെ ഉണ്ടായത് എന്നുള്ള ചോദ്യങ്ങളാണെന്ന് പറയാം. സർഗം വിസർഗം എന്നിങ്ങനെ ഭാഗവതത്തിൽ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ മൂന്നാമത്തെ സ്കന്ധത്തിലാണ് സർഗം എന്ന വിഷയം പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. ആചാര്യന്മാരുടെ ഒരഭിപ്രായമാണ് നമ്മൾ ഈ കേൾക്കുന്ന 10 ലക്ഷണങ്ങളും മൂന്നാമത്തെ സ്കന്ധം മുതൽക്ക് 12-ാമത്തെ സ്കന്ധം കൂടി ഓരോ സ്കന്ധത്തിൽ ഓരോ വിഷയം എന്നിങ്ങനെ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ അത് മാത്രമല്ല, ഗ്രന്ഥത്തിലെ പല ഭാഗങ്ങളിലായിട്ട് പല പ്രകരണങ്ങളുടെ ഇടയിൽ പല ശ്ലോകങ്ങളിലൂടെ ഈ ആശയങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും സുഖം. എവിടെയെവിടെ സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ടോ അതെല്ലാം സർഗമാണ്. എവിടെയെവിടെ ആ സൃഷ്ടിയുടെ വൈവിധ്യങ്ങളെ കാണിച്ചു തരുന്ന ഭാഗങ്ങളുണ്ടോ അതെല്ലാം വിസർഗമാണെന്നും പറയാം. സർഗവും വിസർഗവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ, തുടക്കത്തെ പറ്റി പറയാൻ നമ്മളെ സഹായിക്കുന്നത്, തുടക്കത്തെ പറ്റി അറിയാൻ നമ്മളെ സഹായിക്കുന്നത്, ആ ലക്ഷണങ്ങളിലേക്ക് ഇനിയുള്ള സ്കന്ധങ്ങളിൽ കടക്കുമെന്നുള്ളതിനാൽ, പ്രത്യേകിച്ച് 3-ാമത്തെ സ്കന്ധത്തിലെ സൃഷ്ടിഭാഗങ്ങളൊക്കെ വിശദീകരിച്ച് കേൾക്കുമെന്നുള്ളതിനാൽ, ഇതാണ് ഭാഗവതം പറയുന്ന സൃഷ്ടി, ഇതാണ് ഭാഗവതം പറയുന്ന സൃഷ്ടി എന്ന് കൂടുതൽ ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എളുപ്പത്തിൽ മാത്രം പറയുന്നു, സച്ചിദാനന്ദ ബ്രഹ്മം എന്ന രീതിയിലാണ് നമ്മുടെ പൂർവികർ കാണിച്ചു തരുന്ന സർവത്തിനും ആശ്രയമായ സർവത്തിനും ആധാരമായ ഈശ്വരഭാവം. ആ ഈശ്വരൻ തൻ്റെ തന്നെ ശക്തിയാൽ പല വേഷങ്ങൾ കെട്ടാനായിട്ട് ഇച്ഛിച്ചുകൊണ്ട് അത്തരത്തിൽ സംഭവിക്കുന്നതാണ് ഒരു ഈശ്വര ലീലയാണ് ഈ കാണുന്ന സർവപ്രപഞ്ചവും എന്ന ഒരു രീതിയിലാണ് ഭാഗവതം സർഗവിസർഗങ്ങളെ നമുക്ക് വർണ്ണിച്ച് കാണിച്ചു തരുന്നത്. സൃഷ്ടിയെ, സൃഷ്ടിയുടെ പലതരത്തിലുള്ള വൈവിധ്യങ്ങളെ നമുക്ക് കാണിച്ചു തരുന്നത്. ഭാഗവതത്തിന് ഭാഗവതത്തിൻ്റെതായിട്ടുള്ള രീതിയുണ്ട്. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. അത് ഈ സർഗം എന്നുള്ള ആദ്യത്തെ ഭാഗം പറയുമ്പോൾ തന്നെ ഏറ്റവും ചില ചുരുങ്ങിയ ഉദാഹരണങ്ങൾ മതി നമുക്കൊന്ന് ഇതിൻ്റെ സവിശേഷത മനസ്സിലാക്കാം. 5 ഇന്ദ്രിയങ്ങളും 5 വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത്, 5 വിഷയങ്ങൾക്ക് 5 ഭൂതങ്ങളുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ നമ്മുടെ പൂർവികർ കണ്ടെത്തിയത് തന്നെയാണ്. ശബ്ദത്തിന് ആകാശമായിട്ടും, രൂപത്തിന് അഗ്നിയായിട്ടും, അതുപോലെ രസത്തിന് ജലമായിട്ടും, ഗന്ധത്തിന് ഭൂമിയായിട്ടും, സ്പർശത്തിന് വായുവുമായിട്ടും ഒക്കെ ഉള്ള ബന്ധം,
ഈ അഞ്ചിനും നമ്മുടെ കണ്ണ് കാത് തുടങ്ങിയിട്ടുള്ള ഇന്ദ്രിയങ്ങളുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം നമ്മുടെ പൂർവികർ കണ്ടെത്തിയത് തന്നെയാണ്. ഇതെല്ലാം സർഗത്തിന്റെ ഭാഗമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തന്നെയാണ്. ഇന്നത്തെ ഉപകരണങ്ങളൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ദാ ഇങ്ങനെയെല്ലാമാണ് ഇവിടെ സംഭവിക്കുന്നത്, ഇങ്ങനെയെല്ലാമാണ് ഇതിൻ്റെ ഉൽപ്പത്തി, ഇങ്ങനെയെല്ലാമാണ് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ പൂർവികർ പറഞ്ഞു തന്നതാണ് സൃഷ്ടിയുടെ ഭാഗം. വിസർഗത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ഭാഗവതം വർണ്ണിച്ചിട്ടുള്ള അതേ സൃഷ്ടി വർണ്ണനയുടെ അടുത്തൊരു ചില ഘട്ടങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പല തരത്തിലുള്ള ജീവജാലങ്ങൾ ഇവിടെ വന്നത്, പല ഭേദങ്ങളനുസരിച്ച് ഇന്ന ഇന്ന പക്ഷികൾ ഒരു തരം, ഇന്ന ഇന്ന മൃഗങ്ങൾ ഒരു തരം, മനുഷ്യരിൽ തന്നെ ഇന്ന ഇന്ന പ്രത്യേകതകൾ എന്ന രീതിയിൽ വിസർഗത്തിൻ്റെ പലതരം ഭാവങ്ങളും കാണാൻ സാധിക്കുന്നു. പല പല സ്വഭാവത്തോടു കൂടിയ ഓരോരുത്തരും അല്ലെങ്കിൽ ഓരോ കൂട്ടരും ഒരേ അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ ഉണ്ടായി വരുന്നത്. ഒരേ അടിസ്ഥാനത്തിന് പലതരം ഭാവങ്ങൾ ഉണ്ടാവുമ്പോൾ ആ ഭാവങ്ങൾക്കൊക്കെ അനുസരിച്ച് പലതരത്തിലുള്ള സൃഷ്ടികൾ സംഭവിക്കുന്നതിൻ്റെ പ്രത്യേകതകൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഭാഷയായിപ്പോവും നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഉദ്ദേശം ഇതാണ്. എല്ലാത്തിൻ്റെയും തുടക്കം, എല്ലാ തരം വൈവിധ്യങ്ങളും ഇവിടെതാ ജീവൻ എന്ന രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ജീവജാലങ്ങൾ എന്ന രീതിയിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, ഇതെല്ലാം സർഗം വിസർഗം എന്ന രണ്ട് ലക്ഷണങ്ങളുടെ കൂടെ ഉൾപ്പെടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് അടുത്ത ലക്ഷണമായ സ്ഥാനം എന്നൊന്നുകൂടി അറിയണം. ഇവിടെ സ്ഥിതിർ വൈകുണ്ഠ വിജയ എന്ന രീതിയിൽ മാത്രമാണ് സ്ഥാനം എന്ന ലക്ഷണത്തെപ്പറ്റി പറഞ്ഞു കാണുക. ഭാഗവതത്തെ വളരെ ഭംഗിയായിട്ട് വ്യാഖ്യാനിച്ചിട്ടുള്ള ഒരു പൂർവികാചാര്യൻ ശ്രീധരാചാര്യർ എന്നറിയപ്പെടുന്ന അദ്ദേഹം ഈ ഒരു സ്ഥിതി എന്ന ലക്ഷണത്തെ അല്ലെങ്കിൽ സ്ഥാനം എന്ന ലക്ഷണത്തെ പറ്റി സൂചിപ്പിക്കുന്നത് ഭഗവാൻ എന്തിനെയൊക്കെ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ടോ അതിനെയെല്ലാം അതിൻ്റേതാകുന്ന മര്യാദകളിലൂടെ കൃത്യമായിട്ട് പരിപാലിച്ചു പോയി അതിലൊരിക്കലും ഒരു കോട്ടവും തട്ടാതെ എന്നും മുന്നോട്ട് പോകുന്നതിനെയാണ് ഭഗവാന്റെ വിജയമായിട്ട് സ്ഥാനമായിട്ട് ഇവിടെ വർണ്ണിക്കുന്നത്. സ്ഥിതിർ വൈകുണ്ഠ വിജയ എന്നാണ് ഇവിടെ പ്രയോഗം. സ്ഥാനം അല്ലെങ്കിൽ സ്ഥിതി എന്ന് പറയുന്ന ലക്ഷണം വൈകുണ്ഠൻ എന്നറിയപ്പെടുന്ന ഭഗവാന്റെ വിജയമാണ്, ഈശ്വരന്റെ വിജയമാണ്. എങ്ങനെയാണ് ഈശ്വരന് വിജയം സംഭവിക്കുന്നത്? ഇവിടെ പറയുന്നു എന്തെല്ലാമാണോ സൃഷ്ടിച്ചത് ആ എല്ലാത്തിനെയും അതിൻ്റേതാകുന്ന മര്യാദകളിൽ നിന്ന് അപ്പുറം കടക്കാത്ത രീതിയിൽ ഏറ്റവും ഭംഗിയായിട്ട് നിലനിർത്തി പോകുന്നു, പരിപാലിച്ചു പോകുന്നു എന്നുള്ളത് അല്ലെങ്കിൽ സ്ഥാനം എന്ന ലക്ഷണത്തിലൂടെ സൂചിപ്പിക്കുന്നത് അതാണ്. പ്രത്യേകിച്ചും ഭാഗവത ഗ്രന്ഥത്തിൽ അഞ്ചാമത്തെ സ്കന്ധത്തിലാണ് ഈ ഒരു സ്ഥിതി അല്ലെങ്കിൽ സ്ഥാനം എന്ന ലക്ഷണത്തെ പ്രധാനമായിട്ടും പ്രതിപാദിക്കുക എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ സ്കന്ധം സർഗത്തെ പറ്റിയിട്ടും നാലാമത്തെ സ്കന്ധം വിസർഗത്തെ പറ്റിയിട്ടും ആണെങ്കിൽ അഞ്ചാമത്തെ സ്കന്ധമാണ് സ്ഥാനത്തെ പറ്റി പ്രധാന രീതിയിൽ എന്ന് പറയുന്നു. അവിടെയാണ് ഭൂമിയിൽ ഈശ്വരനെ ആശ്രയിച്ചു പോകുന്ന നിരവധി രാജാക്കന്മാരിലൂടെ എല്ലാ തരത്തിലുള്ള പരിപാലനവും നടക്കുന്നതും ആകാശത്തെ ഗ്രഹനക്ഷത്രാദികളെല്ലാം കൃത്യമായി ആ മര്യാദകൾ പാലിച്ചു കൊണ്ടുപോകുന്നതും എല്ലാ തരത്തിലുള്ള ലോകങ്ങളെയും അല്ലെങ്കിൽ എല്ലാ തലങ്ങളും ഇവിടെ നമ്മൾ കാണുന്നതിനെയും തൻ്റെ ആയിരക്കണക്കിന് ഫണങ്ങളിൽ ഒന്നിൽ ഒരു കടുകുമണിയെ പോലെ മാത്രം ധരിച്ചു വയ്ക്കുന്ന അനന്തമൂർത്തിയെയും ഒക്കെ കാണിച്ചു തരുന്നത്. അനന്തശക്തിയായ ഭഗവാൻ ഇത്തരത്തിലാണ് എല്ലാത്തിനെയും മര്യാദയ്ക്ക് അനുസരിച്ചുകൊണ്ട് എപ്പോഴും കൃത്യമായിട്ട് ധരിച്ചു പോകുന്നത്, പരിപാലിച്ചു പോകുന്നത് എന്ന് മനസ്സിലാക്കി തരുന്ന ഭാഗം. അപ്പം എല്ലാത്തിൻ്റെയും തുടക്കത്തെ പറ്റിയല്ല, എല്ലാം എങ്ങനെ വന്നു എന്നുള്ളതിനെ പറ്റിയല്ല, പകരം ഈ വന്നതിനെയെല്ലാം ഇപ്പോഴും എങ്ങനെ കൃത്യമായിട്ട് അതിൻ്റേതാകുന്ന മര്യാദകളിൽ കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ്. അതിന് ദാ ആ ഈശ്വരഭാവം തന്നെയാണ് ആധാരം, ആ ഈശ്വരഭാവം തന്നെയാണ് ആശ്രയം. താൻ സൃഷ്ടിച്ചതിനെ കൃത്യമായിട്ടുള്ള ഭാഗത്തോടെ കൃത്യമായിട്ടുള്ള മര്യാദകളോടെ പരിപാലിച്ചു പോകുമ്പോഴാണ് ആ സൃഷ്ടികർത്താവിൻ്റെ വിജയം എന്നൊന്നിവിടെ കാണിച്ചു തരുന്നത്. ഇത്ര കൃത്യമായിട്ട് ആ നിയമങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് നോക്കൂ. നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ എടുക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെയും തുടക്കം എന്ന രീതിയിൽ ഇവിടെ സർഗത്തെ മനസ്സിലാക്കിയാൽ, വൈവിധ്യങ്ങൾ ഈ സൃഷ്ടിയിൽ ഇവിടെ കാണുന്നതിനെ നമ്മൾ വിസർഗം എന്ന രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നിരവധി ജീവജാലങ്ങൾ പലതരത്തിലുള്ള പ്രകൃതി നിയമങ്ങൾ ഈ ഭൂമിയിൽ നിന്നൊന്ന് അപ്പുറത്തേക്ക് ശ്രദ്ധിക്കുമ്പോൾ മറ്റ് നിരവധി ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഇങ്ങനെ എല്ലാം കൊണ്ടും അത്രയും അത്ഭുതകരമായ ഈ ഒരു വിശ്വം ആരാണ് ഇങ്ങനെ പരിപാലിച്ചു കൊണ്ട് നടക്കുന്നത്? അത് എല്ലാത്തിൻ്റെയും ഉൽപ്പത്തി ഏതൊരു ഈശ്വരഭാവത്തിൽ നിന്നാണോ അതേ ഈശ്വരഭാവം തന്നെ എന്നുത്തരം നൽകിക്കൊണ്ടാണ് ഭാഗവതം മുന്നോട്ട് പോകുന്നത്. ആ മര്യാദകൾ തെറ്റുന്നില്ല എന്നുള്ളത് നമ്മൾ ഇന്നും നിത്യജീവിതത്തിൽ കാണുന്ന കാര്യമാണ്. പ്രകൃതി നിയമങ്ങളെ ശ്രദ്ധിക്കൂ, കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ജീവിത നിയമങ്ങളെ ശ്രദ്ധിക്കൂ. മനുഷ്യനായിട്ട് കൊണ്ടുവന്നവയായിട്ട് പലതും ഉണ്ടെങ്കിലും, മനുഷ്യനായിട്ട് നിയന്ത്രിക്കുന്നതായിട്ട് പലതും ഉണ്ടെങ്കിലും, അതിനപ്പുറത്തായിട്ടും നമ്മൾ കാണുന്ന നിരവധി നിയമങ്ങളുണ്ട്. പ്രകൃതി നിയമങ്ങളുണ്ട്, ജീവിത നിയമങ്ങളുണ്ട്.
ലോകത്ത് മൊത്താകെ നമ്മൾ കാണുന്ന പ്രകൃതി നിയമങ്ങളുണ്ട്, ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ കാണുന്ന ചില പ്രത്യേക നിയമങ്ങളുണ്ട്. എല്ലാം കൃത്യമായിട്ട് നടന്നു പോകുന്നില്ലേ? എല്ലാം ഏറ്റവും നല്ല രീതിയിൽ നടന്നു പോകുന്നില്ലേ? അതെല്ലാം അതിൻ്റെ തന്നെ ശക്തി കൊണ്ടാണ് ഓരോന്നും അങ്ങനെ നിലനിൽക്കുന്നത്. അതിൻ്റേതാകുന്ന സ്വഭാവം നിമിത്തമാണ് മറ്റു പുറമേ നിന്നൊരു ശക്തിയും അതിനെ ബാധിക്കുന്നില്ല എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചവരും വാദിച്ചവരും ഒക്കെ നമ്മുടെ പൂർവികരായിട്ടുണ്ട്. അത്തരം ദർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഇടയിലാണ് എല്ലാത്തിനും ആധാരം സച്ചിദാനന്ദ ബ്രഹ്മം എന്ന് പറയുന്ന ഭാഗവതം. അതേ സച്ചിദാനന്ദ ബ്രഹ്മം തന്നെ ഇതിനെ എന്നും നിലനിർത്തി പോകുന്നു, പരിപാലിച്ചു പോകുന്നു എന്നുകൂടി കൂട്ടത്തിൽ പറയുന്നത് അത്ഭുതകരമാണ്. ഗ്രഹനക്ഷത്രാദികളെ പറ്റിയെല്ലാം വർണ്ണിച്ചിരിക്കുന്ന ഭാഗം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പൂർവികരുടേതായിട്ടുള്ള രീതിയിലുള്ള പല കണക്കുകളും അവിടെ കാണാം, പലതരത്തിലുള്ള സങ്കല്പങ്ങളും കാണാം, പലതരത്തിലുള്ള വിശ്വാസങ്ങളും കാണാം. വിശ്വാസങ്ങളെ വല്ലാണ്ട് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട, പക്ഷെ ആശയങ്ങൾ ഉൾക്കൊള്ളാം, ആ ആശയങ്ങളെ നല്ലതുപോലെ ശ്രദ്ധിക്കാം, ആ ചോദ്യങ്ങളിലേക്കും ഒന്ന് കടക്കാം. എങ്ങനെയാണ് ഈ ഗ്രഹനക്ഷത്രങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിലനിൽക്കുന്നത്? എങ്ങനെയാണ് ചില ഗ്രഹങ്ങൾ കൃത്യമായിട്ട് മറ്റൊന്നിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് ഓരോ ഗ്രഹവും അതിൻ്റെതാകുന്ന സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അത്ഭുതമാണ്. ഒരു സൗരയൂഥമല്ല, ഇഷ്ടംപോലെ സൗരയൂഥങ്ങൾ ഇത്തരത്തിലുണ്ട് എന്ന് ഇന്നത്തെ ഒരു ശാസ്ത്രം നമ്മുടെ അടുത്ത് പറയുമ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ നിലനിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. എങ്ങനെയാ കൃത്യമായിട്ട് ചിലത് ആരോ നേരെയാക്കി വെച്ച ഒരു ചിത്രത്തിലൂടെ മാത്രം ചലിക്കുന്നത് പോലെ, ഒരു വരയിലൂടെ മാത്രം നീങ്ങുന്നത് പോലെ, അതിൻ്റെ സീമകളൊന്നും ലംഘിക്കാതെ മുന്നോട്ട് പോകുന്നത് കാണുന്നത്? അതിനുത്തരമാണ് സ്ഥാനം എന്ന രീതിയിൽ പറയുന്നത്. തൻ്റെ അനന്തശക്തിയാൽ പലതരം വേഷങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഭഗവത് ചൈതന്യം, ആ ഭഗവത് ചൈതന്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഈ നടന്നതൊക്കെ അല്ലെങ്കിൽ നടക്കുന്നതൊക്കെ എത്രയോ ശക്തിയുള്ള തൻ്റെ മുകളിൽ ഒരു ചെറിയ കടുകുമണി വയ്ക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതും ഈ വർണ്ണനയുടെ ഒരു ഭംഗിയാണ്, വർണ്ണനയുടെ ഒരു പ്രത്യേകതയാണ്. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതും. എല്ലാത്തിനെയും താങ്ങി നിർത്തുന്ന, എല്ലാത്തിനും ആധാരമായ അനന്തമൂർത്തിയായ ഭഗവാനെയും സ്ഥാനം എന്ന ലക്ഷണത്തിലൂടെ കാണിച്ചു തരുന്നുണ്ട്. ഈ പറഞ്ഞതൊക്കെ സൗരയൂഥത്തെ പറ്റി, അതായത് ഗ്രഹനക്ഷത്രങ്ങളെ പറ്റി അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ശ്രീധരാചാര്യരെ പോലെയുള്ളവർ പറയുന്നു, ഭൂമിയിൽ എങ്ങനെയാണ് വൈകുണ്ഠ വിജയം നടക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഭൂമിയിൽ എങ്ങനെയാണ് സ്ഥാനം സ്ഥിതി എന്നുള്ള ലക്ഷണം നമ്മൾ കാണുന്നത് എന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഉത്തരം ഭഗവത് സംബന്ധിയായ ജീവിതം നയിക്കുന്ന ചക്രവർത്തിമാരിലൂടെ രാജാക്കന്മാരിലൂടെ എന്നുള്ളതാണ്. അവരാണ് പരിപാലനം നടത്തുന്നത്. ആരാ വാസ്തവത്തിൽ പരിപാലനം നടത്തുന്നത്? നമുക്ക് തോന്നും ഒരു പ്രിയവ്രത ചക്രവർത്തിയാണ് ഈ ഭാരതം ഭരിച്ചത് എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഭൂമിയെ ഭരിച്ചത് എന്നുള്ളത്. അല്ലെങ്കിൽ പിന്നീട് പല ഖണ്ഡങ്ങളായിട്ട് മാറിയിട്ടുള്ള ഈ ഭൂമിയിലെ ഓരോ ഭാഗവും ഇന്ന ഇന്ന ചക്രവർത്തിമാരാണ് ഭരിച്ചത് എന്ന് തോന്നും. പക്ഷെ അവരുടെ എല്ലാം ജീവിതം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവുന്നത് അവർക്കെല്ലാം ആധാരമായിരുന്നത് ഏതൊരു ഈശ്വരഭാവമാണോ, ഏതൊരു ഈശ്വരഭാവത്തെ ആശ്രയിക്കലാണോ, അതാണ് അവരെ കൊണ്ട് ഭംഗിയായിട്ട് ഈ പരിപാലനമൊക്കെ നടത്തിയിരുന്നത്. അപ്പൊ നോക്കൂ, മനുഷ്യരുടെ ഇടയിൽ തന്നെ കാലാകാലങ്ങളിൽ ആവശ്യാനുസരണം മനുഷ്യകുലത്തെ നല്ലപോലെ ക്രമീകരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി, പരിപാലിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അതിന് സാധിക്കുന്ന ക്ഷത്രിയ ഭാവങ്ങളിൽ, അതിന് വേണ്ടുന്ന ഭാവങ്ങളിൽ ഇതേ ഭഗവത് ചൈതന്യത്തെ കാണാം എന്ന് പറയുന്നു. പുറമേക്ക് രൂപം പലതാണെങ്കിലും ഇവയിലെല്ലാം നിന്നുകൊണ്ട് ഈ ഒരു പരിപാലനം നടത്തുന്നത് ഒരേ ഈശ്വര ചൈതന്യം തന്നെ എന്ന അഭിപ്രായമാണ് ഭാഗവതം നമ്മുടെ മുന്നോട്ട് വയ്ക്കുന്നത്. സർഗത്തിലൂടെയും വിസർഗത്തിലൂടെയും സ്ഥാനത്തിലൂടെയും കാണിച്ചു തരുന്നത് എല്ലാത്തിൻ്റെയും തുടക്കം, എല്ലാം ഇത്തരത്തിലുള്ള വൈവിധ്യങ്ങളായി തീർന്നത്, അതിനെ എല്ലാം കൃത്യമായിട്ട് പരിപാലിച്ച് കൊണ്ടുപോകുന്നത് ഇതെല്ലാം ഒരേ ഭഗവത് ചൈതന്യമാണ് എന്ന രീതിയിലാണ് അഞ്ചാമത്തെ സ്കന്ധത്തിൽ പ്രധാനമായിട്ടും പറയുന്ന സ്ഥാനം എന്ന ലക്ഷണത്തെ നമുക്ക് ഇത്തരത്തിൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.